വെൽക്കം ടു കിഡ്സ് കിഡ്സ് മീഡിയ. ഇന്ന് നമുക്ക് വളരെ രുചിയേറിയ, വളരെ സ്വാദിഷ്ടമായ, എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാല നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ആദ്യമായി ഒരു കടായി വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തത്, ചെറിയ 2 സ്പൂണ്. അതിലേക്ക് അല്പം പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവയും കൂടി ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് ബട്ടറിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. അത് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച, നേരത്തെ സ്ക്രീനിൽ കണ്ട തക്കാളി, കുറച്ച് ടൊമാറ്റോ, ഒരു മീഡിയം സൈസാണെങ്കിൽ ഒന്ന് മതി. ഞാനിവിടെ ചെറിയ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം വഴറ്റുന്നു. അതിലേക്ക് നമ്മൾ പിന്നീട് ഇടുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 1/4 ബൾബ്, ഒരു ബൾബിൻ്റെ മുഴുവൻ ഞാൻ എടുത്തില്ല, അത്രയും വെളുത്തുള്ളി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ചെറുതായി ഇവ മൂന്നും നമ്മുടെ ആ പട്ടയും ഗരം മസാല കൂട്ടും കൂടി കിടന്ന്, അതിൽ കുറച്ച് അല്പം മസാലക്കൂട്ടിലും കൂടെയും കിടന്ന് അതൊന്ന് ബട്ടറിൽ കിടന്ന് വേവാൻ അനുവദിക്കുക. വളരെയധികം കൂടുതലായിട്ട് വേവരുത്, നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിച്ച് വയ്ക്കുന്നു. ചെറിയ സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാൻ. അത് ഈ പരിഭവമാകുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുന്നു. അപ്പോൾ അധികം വേവരുത്, അങ്ങനെ വയ്ക്കുന്നു. ചൂടായി കറിഞ്ഞതിന് ശേഷം, ചെറു ചൂടായറിയതിന് ശേഷം നമ്മളതിലെ അത് ഒരു മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവരുന്നു. ഞാനിവിടെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം നേരത്തെ ഉപയോഗിച്ച നമ്മുടെ കടായി ചൂടാക്കാൻ വയ്ക്കുന്നു. അതിലേക്ക് ഒരു കുറച്ച് ബട്ടർ, ചെറിയ ഒരു സ്പൂൺ ബട്ടറേ എടുത്തിട്ടുള്ളൂ. ഒരു സ്പൂൺ തന്നെ ഇല്ല, 1/4 സ്പൂൺ ബട്ടർ എടുത്ത് അതൊന്ന് ചൂടാക്കുന്നു. അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച പേസ്റ്റ്, നമ്മുടെ പേസ്റ്റാക്കി വെച്ച മസാല നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, ഗരം മസാലയും കൂടെയും അരച്ച് പേസ്റ്റാക്കി എടുത്തത് അത് നന്നായി ഇളക്കി കൊടുക്കുന്നു. നന്നായി എണ്ണ ഇങ്ങനെ വരുന്നത് കാണാം നമുക്കതിൽ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. അതിലേക്ക് ഇനി നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് ഇളക്കി കൊടുത്ത് അവയുമായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി, ഇവിടെ ചെറിയ 2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. നമ്മുടെ എരിവിന് അനുസരിച്ച്, വീട്ടിലെ എരിവിനനുസരിച്ച് നമ്മൾ നമ്മുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവനുസരിച്ചും നമ്മൾ ഉപ്പുമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ അത് ഇളക്കി കൊടുക്കുന്നു. നന്നായി ഇളക്കിയതിന് ശേഷം, മുളകും കൂടി ഇളക്കിയതിന് ശേഷം ഞാനിവിടെ വെള്ളമെടുത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സർ ജാർ കഴുകിയ വെള്ളം, അതും കൂടി കഴുകിയെടുത്തായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് അരവ് ഉണ്ടെന്ന് തോന്നിയപ്പോൾ അതിനകത്ത് കഴുകിയെടുത്തതാണത്. അതതിന് ശേഷം അത് നന്നായി ഇളക്കി കൊടുക്കുന്നു. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഉപ്പിട്ട് കൊടുത്ത് നോക്കുക, ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ പനീർ ക്യൂബ്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പനീർ ക്യൂബ്സ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചതിന് ശേഷം അത് കുറച്ച് ചെറു ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ തണുപ്പൊന്ന് മാറ്റി വെക്കണം, ചെറു ചൂടുവെള്ളത്തിൽ. അതിനുശേഷം നമ്മളിതിലേക്ക് ഇടുന്നു. എന്നിട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് നമ്മുടെ കസൂരിമേത്തി, ഒരു പിഞ്ച് കസൂരിമേത്തി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് സിമ്മിലാക്കി ഒരു 5 മിനിറ്റ് വേവിക്കാൻ വയ്ക്കുന്നു. തുടർന്ന് 4 കാഷ്യൂനട്ട്സ് ഞാൻ വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ. ആദ്യമേ അത് വെള്ളത്തിലിട്ട് വെക്കണം, ഞാനത് ആദ്യമേ പറയാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. നന്നായി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ സിമ്മിലാക്കിയിട്ടാണ് വേവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് മല്ലിയിലയാണ്. മല്ലിയില ഇട്ട് കൊടുക്കുന്നു, ഒരു കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് രൂപത്തിലാക്കിയ നമ്മുടെ കാഷ്യൂവിൻ്റെ പേസ്റ്റാണത്. നന്നായി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരച്ചാൽ മതി. അതങ്ങ് ചേർത്ത് കൊടുക്കുന്നു. 1/4 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ
ബട്ടർ മസാല റെഡിയായി കേട്ടോ. ഇത്രയും മതി ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ നമുക്ക് നോക്കാം ഉപ്പ് ഈ സമയത്ത് നോക്കാം. നമ്മുടെ ബട്ടർ മസാല ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റാവുന്നതാണ്. ഇനി ഫ്രഷ് ക്രീമൊക്കെ ഇതിൽ ആഡ് ചെയ്യാറുണ്ട്. ഞാൻ അത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രീം തന്നെ. നമ്മളിവിടെ അതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ കാഷ്യൂ മാത്രമാണ് ചെയ്തത്. പെരിവ് കൂടി പോയാലും പ്രശ്നമൊന്നുമില്ല. കാഷ്യൂ ഇടുമ്പോൾ ഇതാക്കും. ഞാനിവിടെ ചപ്പാത്തിയാണ് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ചപ്പാത്തി, പൊറോട്ട, അപ്പം ഇവയുടെ കുടക്കത് സ്വാദിഷ്ടമായി നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയത് എല്ലാവരും ശ്രമിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ, കമൻറ്റ് ചെയ്യോ.